ഹലോ ഫ്രണ്ട്സ്, 3 മാസത്തെ ഗർഭാവസ്ഥയിൽ ഏതൊരു സ്ത്രീയുടെയും വലിയൊരു പ്രശ്നമാണ് ഛർദിൽ അഥവാ വോമിറ്റിംഗ്. ഈ ഒരു പ്രശ്നത്തിനെ നമ്മൾ എത്രത്തോളം മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വോമിറ്റ് പരിധിവരെ തടയാൻ സാധിക്കുകയും നിങ്ങളുടെ ശരീരം അധികം തളർന്നു പോവാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. യു ആർ വാച്ചിങ് ഹെൽത്ത് ടിപ്പ് ഫോർ ഹാപ്പി ലൈഫ്. പ്ലീസ് വാച്ച്, കമൻറ്റ്, ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ എല്ലാവർക്കും ഒരുപോലെ വോമിറ്റിംഗ് ഉണ്ടാവണമെന്നില്ല. ചില ആളുകൾക്ക് നല്ലപോലെ വോമിറ്റിംഗ് ഉണ്ടാവാം, ചിലർക്ക് വോമിറ്റിംഗ് തീരെ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ചില ആളുകൾക്ക് ഒട്ടും ക്ഷീണവും ഛർദിയും ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ധാരാളമായിട്ട് കുനിഞ്ഞ് ജോലി ചെയ്യുന്നതും ഭാരം എടുക്കുന്നതും നിങ്ങൾ അബോർഷന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നല്ല ആഹാരങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക. വോമിറ്റിംഗ് പല സ്ത്രീകൾക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വോമിറ്റിംഗ് വരുന്നത്. എന്നാലും പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ കൊണ്ട് എല്ലാ സ്ത്രീകൾക്കും വോമിറ്റിംഗ് വരാറുണ്ട്. അപ്പോൾ ആദ്യത്തെ, അതിൽ മണം പറ്റാത്തതായിട്ടാണ് പല സ്ത്രീകൾക്കും വോമിറ്റിംഗ് വരുന്നത്. പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങൾക്ക് ഛർദി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഒട്ടും ഭയക്കേണ്ടതില്ല. അത് നമ്മുടെ പാരമ്പര്യ പ്രകാരം നമ്മൾക്ക് ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യത കൂടുതലാണ്. ഏതൊരു സ്ത്രീയുടെയും പ്രധാന പ്രശ്നം കിച്ചണിൽ നിന്നുള്ള പൊരിക്കുന്നതിൻ്റെ വേവിക്കുന്നതിൻ്റെ ഒക്കെ സ്മെല്ലാണ്. അപ്പോൾ ആ ഒരു സ്മെല്ല് എത്താത്ത രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ തുറസ്സായ സ്ഥലങ്ങളിൽ പോയി ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല, കൂടുതൽ ഫ്രഷ് ആയിട്ടിരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് സ്പ്രേ അല്ലെങ്കിൽ അഗർബതി അങ്ങനത്തെ സ്മെല്ലുകൾ കൂടുതലുള്ള ഏതൊരു വസ്തുവിൽ നിന്നും നിങ്ങൾ അകന്ന് നിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വീട്ടുകാരോ അങ്ങനെ ആരെങ്കിലും സ്പ്രേ അടിച്ചു പോവുകയാണെങ്കിൽ ഒന്ന് അകന്ന് നിൽക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തെയും തരണം ചെയ്യാൻ സാധിക്കും. വോമിറ്റിങ്ങിനുള്ള 2-ാമത്തെ പരിഹാരം, നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന വോമിറ്റിങ്ങിൻ്റെ മെഡിസിൻ രാവിലെ എണീറ്റ് ഉടനെ തന്നെ കഴിക്കുകയും 1.5 മണിക്കൂർ ശേഷം പല്ല് തേക്കുകയാണെങ്കിൽ ഛർദി വരാതിരിക്കാനും സാധ്യതയുണ്ട്. 3-ാമത്തെ പരിഹാരം, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റിൽ ഏലക്ക ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റ് അടങ്ങിയിട്ടുള്ള പേസ്റ്റുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. അത്ര പേസ്റ്റ് യൂസ് ചെയ്യുന്നതും വോമിറ്റിങ്ങിനെ തടയാൻ സാധിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇതൊന്നും ഒരു പരിഹാരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് രാത്രി പല്ല് തേച്ചതിന് ശേഷം രാവിലെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പല്ല് തേക്കാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തും പല്ല് തേക്കാവുന്നതാണ്. കാരണം പലരും രാവിലെ ഛർദ്ദിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു സമയം ഛർദ്ദിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കി സമയങ്ങളെല്ലാം ക്ഷീണം നമ്മുടെ പിന്നീടുള്ള ആ ഒരു സമയത്തിനെല്ലാം ബാധിക്കുന്നത് കൊണ്ട് തന്നെ രാവിലത്തെ ഛർദ്ദി മുതൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം തടയാൻ ശ്രമിക്കണം. പിന്നീട് വരുന്ന പ്രശ്നം, പല സ്ത്രീകൾക്കും ഗ്യാസ് നിറഞ്ഞത് കൊണ്ട് തന്നെ വോമിറ്റിങ്ങിനുള്ള ചാൻസ് കൂടാറുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാസ് തടയാതെ നമുക്ക് മാക്സിമം എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. ഭക്ഷണം കഴിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു സമയമാണ് പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം. ഈ സമയങ്ങളിൽ നിങ്ങൾ ധാരാളം ഭക്ഷണം കഴിക്കണം എന്നത് നിർബന്ധമില്ലെങ്കിലും പക്ഷേ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് സുഖം എന്നുള്ള രീതിയിലാണ് പലരും ഭക്ഷണം കഴിക്കാതെ ഗ്യാസ് വയറിൽ നിറഞ്ഞ് പിന്നെ അതൊരു വോമിറ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നത്. ആ ഒരു വോമിറ്റിങ്ങിലേക്ക് നിങ്ങൾ എത്താതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം ഒരുപാട് ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും എത്തുന്നതും. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിലും രാവിലെ തന്നെ നിങ്ങൾക്ക് 1/2 കഷ്ണം അപ്പം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ്, അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തും കുറച്ച് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അതും ഓരോ മണിക്കൂറിലും നിങ്ങൾ എന്തെങ്കിലും കുറച്ചീച്ച കഴിക്കുന്നത് നിങ്ങൾ ഗ്യാസ് തടയാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് വരുന്ന പ്രശ്നമാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുന്നത്. ഈ ഒരു പ്രശ്നത്തിന് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരു തുറന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പോയിരുന്ന് ഒരു വിശ്രമിക്കുന്നത് ആ ഒരു ടെൻഡൻസിയെ മാറ്റിയെടുക്കാം. അതല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് നമുക്ക് TVയുടെ മുന്നിന്നോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണോ കംഫർട്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കുക. അതല്ലെങ്കിൽ മുറ്റത്ത് പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ടും ഭക്ഷണം കഴിക്കാവുന്നതാണ്. അടുക്കളയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതും ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതും മാക്സിമം ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കാതിരിക്കുക. കിടക്കുന്നതും നിങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കൂടും. അതുപോലെ തന്നെ അഥവാ ഇനി എപ്പോഴെങ്കിലും വോമിറ്റിങ്ങിനുള്ള ടെൻഡൻസി വരുന്ന സമയത്ത് ഗ്ലൂക്കോസ് D പൊടിയെടുത്ത് വായിലേക്ക് 1 സ്പൂൺ വായിലേക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങളുടെ ആ ഒരു ടെൻഡൻസിയെ മാറ്റിയെടുക്കാനും സാധിക്കുന്നതായിരിക്കും.
അടുത്തതായി വോമിറ്റിങ്ങിന് വരുന്ന ടെൻഡൻസിയെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള ബാക്കി ടിപ്സുകളാണ്. ഇഞ്ചിനീരും അത് കൂടുതൽ തേനും, ഒരു സ്പൂൺ തേനും കൂട്ടി നിങ്ങൾ ഇടയ്ക്ക് കഴിച്ചു കൊടുക്കുന്നതും നിങ്ങളുടെ വോമിറ്റിംഗ് ടെൻഡൻസി കുറയ്ക്കുന്നതായിരിക്കും. അതുപോലെ ഫ്രൂട്ട്സ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് വോമിറ്റിംഗ് ടെൻഡൻസി വരുന്ന സമയത്ത് കഴിക്കാം. അതല്ലെങ്കിൽ നാരങ്ങയുടെ മണം, ഉണക്കമുന്തിരി പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഏലക്ക, പട്ട തുടങ്ങിയവ എല്ലാം ഒരു ചെറുങ്ങനെ വായയിലിട്ട് ആ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒന്ന് മാറ്റിയെടുക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പിംഗ് ആയിട്ടുള്ള ടിപ്സുകളാണ്. ഇടയ്ക്കിടയ്ക്ക് ജീരകവെള്ളം കുടിക്കുന്നതും നല്ലതായൊരു കാര്യമാണ്. അതുപോലെ തന്നെ നാരങ്ങ വെള്ളം ഇടയ്ക്ക് കുടിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. ചില ആളുകൾക്ക് ചോറ് കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പം ചോറ് കഴിക്കണം എന്ന് നിർബന്ധമുള്ളൊരു സംഭവമല്ല. ഇനി അതോ ചോറ് ഒരു കയ്യിലോളം, ചെറിയൊരു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന അത്രത്തോളം ചോറ് നമ്മൾ കഴിച്ചാലും മതി. അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരിയോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മറ്റ് സംഭവങ്ങളൊക്കെ കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണോ കഴിക്കാൻ പറ്റുന്നത് അത് ആ ഓരോ സമയത്തും കുറച്ച് വെച്ച് നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ചില സ്ത്രീകൾക്ക് നല്ല വിശപ്പ് തോന്നുന്ന സമയമാണ് 3 മാസം. ആ ഒരു സമയങ്ങൾ വിശപ്പ് തോന്നുകയും ഭക്ഷണത്തോട് താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടമുള്ളത്, കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക. ഛർദ്ദിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നീ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇളനീർ വെള്ളം പോലുള്ള വെള്ളം നിങ്ങൾ കുടിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഉത്തേജകം ഉണ്ടാക്കുന്നതിനായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പം ഭക്ഷണം കഴിക്കുക, പിന്നെ വെയിറ്റ് കുറയുന്നുണ്ടോ കരുതി നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. 3 മാസം നിങ്ങളുടെ വെയിറ്റ് കുറയുന്നത് തന്നെയായിരിക്കും. അപ്പം അധികം വെയിറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കുക, അധികം വെയിറ്റ് കുറയ്ക്കാതെ മാക്സിമം ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിലും ജസ്റ്റ് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റും. പക്ഷെ ആഗ്രഹമില്ലാത്തത് ആ ഒരു ടെൻഡൻസിയുടെ സമയമായതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാരണം, ഈ ഒരു സമയങ്ങൾ അച്ചാറ് പുളി പോലുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണെങ്കിലും ഛർദ്ദിക്കുന്ന സമയത്ത് അത് നമ്മുടെ തരിപ്പിലൊക്കെ പോകാൻ കൂടുതൽ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അച്ചാറ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു 3 മാസം മാക്സിമം അവോയ്ഡ് ചെയ്യുക. വോമിറ്റിങ്ങും അതുപോലെ തന്നെ ഗ്യാസിൻ്റെയും പ്രശ്നമുള്ളവർക്ക് ഫോളിക് ആസിഡ് മാത്രം അടങ്ങിയ മെഡിസിൻ കഴിക്കുന്നതാണ് നല്ലത്. അതിന് ഫോളിക് ആസിഡ് മിക്സഡ് ആയിട്ട്, ഫോളിക് ആസിഡും അയണും മിക്സ് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ നിന്നൊക്കെ കിട്ടുന്ന ഗുളികകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അയണ് നമുക്ക് അത് കൂടുതൽ ഗ്യാസ് ഉണ്ടാകാൻ ടെൻഡൻസി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ ഒരു വോമിറ്റിങ് കൂടും. അപ്പോൾ അത് നമ്മൾ തടയാൻ വേണ്ടിയിട്ട് ഫോളിക് ആസിഡ് മാത്രം അടങ്ങിയ മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്കത് എഴുതി മേടിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഛർദ്ദിച്ച ശേഷമൊക്കെ മെഡിസിൻ കഴിക്കുന്നതും അല്ലെങ്കിൽ കഴിച്ച ശേഷം ഉടനെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ആ മെഡിസിൻ ഒന്നും കൂടിയും കഴിച്ചു കൊടുക്കുക. കാരണം ഓരോ ദിവസവും മറക്കാതെ ഫോളിക് ആസിഡ് കഴിക്കണം. 3 മാസം തുടർച്ചയായിട്ട് കഴിക്കേണ്ട ഫോളിക് ആസിഡ് നിങ്ങൾ ഭക്ഷണം കഴിക്കാത്ത ആ ഒരു സമയത്ത് പിന്നെ നിങ്ങൾക്ക് ഫോളിക് ആസിഡിൻ്റെ മെഡിസിനും കൂടി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ക്ഷീണം ബാധിക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഫോളിക് ആസിഡിൻ്റെ അളവ് കുഞ്ഞിലേക്ക് പോവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ വെയിറ്റ് കുറയാനും ക്ഷീണം കൂടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ദിവസവും മെഡിസിൻ കഴിക്കാൻ മറക്കാതിരിക്കുക. പിന്നീട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ, നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ട ഫുഡായാലും അധികം കഴിക്കാതിരിക്കുക. ആ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ ഛർദ്ദിക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ഫുഡും നിങ്ങൾക്കൊരു വെറുപ്പ് തോന്നുന്ന രീതിയിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുമ്പോഴും നിങ്ങളൊരു ലിമിറ്റ്, അത് കുറച്ച് കഴിച്ചാൽ മാത്രം മതി. ഛർദ്ദിയും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണിക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ ഈ ഒരു ഛർദ്ദിയുടെ സമയത്ത് അധികമായിട്ട് വരുന്ന തൊണ്ടവേദന, പനി അല്ലെങ്കിൽ ശരീരം തളർന്നു പോകുന്നൊക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ മറക്കരുത്. കാരണം ആ ഒരു സമയത്ത് ഒന്നോ രണ്ടോ ഗ്ലൂക്കോസ് എടുത്താൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ക്ഷീണം മാറാനൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അധികം ക്ഷീണിക്കാതെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് വേഗം എത്താനും ശ്രമിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കൂടുതൽ വീഡിയോസിനായി ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റായി ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.